പ്രവാസ വാർത്തകളിലേക്ക് സ്വാഗതം. യു എയിൽ നിന്നുള്ള പ്രവാസ വാർത്തകളുമായി ഞാൻ സീലു ജിബി. ക്ലീനപ്പ് വാർഷിക ക്യാമ്പയിൻ 5000 വോളണ്ടിയേഴ്സ് പങ്കാളികളായി. ദുബൈ മരുഭൂമിയിൽ നിന്ന് 12.6 ടൺ മാലിന്യങ്ങൾ നീക്കി. കൂടുതൽ വിവരങ്ങളുമായി സോണിയ നമ്മോടൊപ്പം ചേരുന്നു. മരുഭൂമിയിൽ ശുചീകരണത്തിന്റെ യുദ്ധമുഖം തുറന്ന് യു എയിൽ വാർഷിക ക്ലീനപ്പ് ക്യാമ്പയിൻ. ഇത്തവണ 5000-ലേറെ വോളണ്ടിയർമാരാണ് ദുബൈയിലെ മരുപ്രദേശങ്ങൾക്ക് പുതിയ മുഖം തീർക്കാൻ തുനിഞ്ഞിറങ്ങിയത്. വ്യത്യസ്ത ഗ്രൂപ്പുകളിലായി 4 സൈറ്റുകളിലാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത്. അൽ ഖുദ്രയിലെ സെയ്ഹൽ സലാം പ്രദേശത്തെ മരുഭൂമിയിൽ നടന്ന ശുചീകരണ യജ്ഞത്തിൽ പ്ലാസ്റ്റിക്, കത്തിച്ച കരിയുടെ അവശിഷ്ടങ്ങൾ, മലിനഭക്ഷണം എന്നിവയുൾപ്പെടെ ഏകദേശം 12.6 ടൺ മാലിന്യങ്ങളാണ് ശേഖരിച്ച് നീക്കം ചെയ്തത്. പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയവുമായി സഹകരിച്ച് എമിറേറ്റ്സ് എൻവയൺമെന്റൽ ഗ്രൂപ്പ് സംഘടിപ്പിച്ച യജ്ഞത്തിൽ സന്നദ്ധ പ്രവർത്തകർ 3 മണിക്കൂർ മരുഭൂമികൾ ശുചീകരിച്ചു. അവധി ആഘോഷിക്കാൻ എത്തുന്നവരും സന്ദർശകരും വലിച്ചെറിയുന്ന മാലിന്യങ്ങളാണ് ശേഖരിച്ച് നീക്കം ചെയ്തതിൽ ഭൂരിഭാഗവും. മന്ത്രാലയത്തിന്റെ സമീപകാല കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഓരോ വർഷവും ഏകദേശം 29 ദശലക്ഷം ടൺ മാലിന്യങ്ങളാണ് പുറന്തള്ളപ്പെടുന്നത്. ഇതിൽ ഏറിയ പങ്കും മരുഭൂമികളിലേക്കാണ് വലിച്ചെറിയപ്പെടുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് 2002-ലാണ് ക്ലീനപ്പ് ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. എമിറേറ്റ്സിലെ വിവിധ മുനിസിപ്പാലിറ്റികളുമായി സഹകരിച്ചാണ് വാർഷിക ഡ്രൈവിന്റെ ഭാഗമായി ശേഖരിക്കുന്ന മാലിന്യങ്ങളിൽ ഭൂരിഭാഗവും പുനരുപയോഗിക്കുന്നത്. യു എയിൽ നിന്നും പ്രവാസ വാർത്തകൾക്ക് വേണ്ടി സോണിയ ക്രിസ്റ്റു. നന്ദി സോണിയ. വാക്സിൻ എടുക്കാൻ തിരക്ക് സ്വകാര്യ ആശുപത്രിയിലും തുടങ്ങി. 3 മണിക്കൂർ കാത്തുനിന്നതിനു ശേഷമാണ് പലർക്കും വാക്സിൻ ലഭിച്ചത്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായി ബിജു കെ ബേബി നമ്മോടൊപ്പം ചേരുന്നു. സിലു, യു എയിൽ അംഗീകാരം നൽകിയ ചൈനയുടെ സിനോഫാം കോവിഡ് വാക്സിൻ 86% ഫലപ്രദമാണെന്ന് യു എ ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ വന്നതോടെ വാക്സിൻ എടുക്കാൻ ആശുപത്രികളിൽ തിരക്കേറി. വ്യാഴാഴ്ച തുടങ്ങിയ സൗജന്യ വാക്സിൻ വിതരണം അവധി ദിവസങ്ങളിലാണ് കൂടുതൽ സജീവമായത്. ഇതോടെ VPSന്റെ ആശുപത്രികളിൽ ഉൾപ്പെടെ സ്വകാര്യ ആശുപത്രികളിലും വാക്സിൻ വിതരണം വിപുലപ്പെടുത്തി. ജബലലിക്ക് സമീപം വാക്സിൻ വിതരണം ചെയ്യുന്ന ദുബൈ പാർക്കിന് മുൻപിലും ഫീൽഡ് ആശുപത്രിക്ക് മുൻപിലും വാരാന്ത്യത്തിൽ വാഹനങ്ങളുടെ നീണ്ട നിര ദൃശ്യമായിരുന്നു. ഇവരെ നിയന്ത്രിക്കാനായി ദുബായ് പോലീസും രംഗത്തുണ്ടായിരുന്നു. ഒരേ സമയം 40 വാഹനങ്ങളാണ് ഉള്ളിലേക്ക് അനുവദിച്ചിരുന്നത്. 3 മണിക്കൂർ കാത്തുനിന്ന ശേഷമാണ് പലർക്കും വാക്സിൻ ലഭിച്ചത്. ഫീൽഡ് ഹോസ്പിറ്റലിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെയായിരുന്നു വാക്സിൻ വിതരണം ചെയ്യുന്ന സമയം. എന്നാൽ വാക്സിൻ സെന്ററുകൾ തുറക്കും മുൻപ് തന്നെ മലയാളികൾ ഉൾപ്പെടെ വിവിധ രാജ്യക്കാരുൾപ്പെട്ട നീണ്ട നിര ദൃശ്യമായിരുന്നു. ഇപ്പോൾ വാക്സിൻ എടുക്കുന്നവർ 21 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം 2ാം ഡോസ് എടുക്കണം. സേഹയുടെ 850 എന്ന നമ്പറിൽ വിളിച്ച് വാക്സിന് അപ്പോയിന്റ്മെന്റ് എടുക്കാം. വിതരണത്തിനെത്തിയിട്ടുള്ള 20 ലക്ഷം ഡോസ് സിനോഫാം വാക്സിന് പുറമെ റഷ്യൻ നിർമ്മിത സ്പുട്നിക് വാക്സിന്റെ 3ാം ഘട്ട പരീക്ഷണവും അബുദാബിയിൽ തുടങ്ങിയിട്ടുണ്ട്. 18 വയസ്സിന് താഴെയുള്ളവർക്ക് ഈ ഘട്ടത്തിൽ വാക്സിൻ നൽകില്ല എന്നത് അധികൃതർ വീണ്ടും ഓർമ്മിപ്പിച്ചു. പ്രവാസ വാർത്തകൾക്ക് വേണ്ടി ദുബായിൽ നിന്നും ബിജു കെ ബേബി. നന്ദി ബിജു കെ ബേബി. ആഭ്യന്തര ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ പദ്ധതിയുമായി ഷെയ്ഖ് മുഹമ്മദ്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളുമായി ടെസിൻ റോയ് നമ്മോടൊപ്പം ചേരുന്നു. യു എയുടെ ശൈത്യകാലം ആഘോഷിക്കാൻ പദ്ധതിയുമായി യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം മോസ്റ്റ് ബ്യൂട്ടിഫുൾ വിന്റർ ഇൻ ദ വേൾഡ് എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതി വഴി രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ആകർഷിക്കാനും ആഭ്യന്തര ടൂറിസം മെച്ചപ്പെടുത്താനുമാണ് പദ്ധതി. ആഭ്യന്തര ടൂറിസം വഴി 41 ബില്യൺ ദിർഹമാണ് വരുമാനമെന്നും ഇത് ഇരട്ടിയാക്കിയാണ് ലക്ഷ്യമെന്നും ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. രാജ്യത്തെ എല്ലാ ടൂറിസം കേന്ദ്രങ്ങളെയും ഏകോപിപ്പിക്കുകയാണ് ലക്ഷ്യം. ലോക്കൽ ടൂറിസം അധികൃതരുടെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. 7 എമിറേറ്റ്സുകളിലെയും ഇതുവരെ കാണാത്ത ടൂറിസം കേന്ദ്രങ്ങളും ലാൻഡ് മാർക്കുകളും പുറത്തുകൊണ്ടുവരികയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ടൂറിസം വികസനം വഴി യു എ ഇയിലെ യുവാക്കൾക്ക് മികച്ച വരുമാനവും ജോലിയും ലഭിക്കും. ബോട്ടിംഗ് മുതൽ ഹൈക്കിംഗ് വരെ യു എ ഇയുടെ അനന്ത സാധ്യത വെളിപ്പെടുത്തുന്ന വീഡിയോയും ഷെയ്ഖ് മുഹമ്മദ് പോസ്റ്റ് ചെയ്തു. കോവിഡിന് ശേഷം ടൂറിസത്തിന് തുറന്നുകൊടുത്ത ആദ്യ നഗരമാണ് ദുബായ്. ടൂറിസ്റ്റുകൾക്ക് വിസ അനുവദിക്കുകയും വിമാനത്താവളത്തിന്റെ വാതിലുകൾ അവർക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ ടൂറിസം കേന്ദ്രങ്ങൾ ഒന്നൊന്നായി തുറന്നു. ഇതിന്റെ അടുത്ത ഘട്ടമാണ് ആഭ്യന്തര ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതി പുറത്തിറക്കിയത്.
കഴിഞ്ഞ വർഷം 41.2 ബില്യൺ ദിർഹമാണ് ആഭ്യന്തര ടൂറിസം യു എ സാമ്പത്തിക മേഖലയ്ക്ക് സമ്മാനിച്ചത്. ഇത് യു എയുടെ ടൂറിസത്തിന്റെ ആകെ വരുമാനത്തിന്റെ 23% വരും. 77% അന്താരാഷ്ട്ര ടൂറിസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. 2030 80 ബില്യൺ ദിർഹം ആഭ്യന്തര ടൂറിസത്തിൽ നിന്ന് ലഭ്യമാക്കിയാണ് ലക്ഷ്യം. ദുബായിൽ നിന്നും പ്രവാസ വാർത്തകളുമായി ടെസിൻ റോയ്. നന്ദി ടെസിൻ റോയ്. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ബൃഹാതുര സ്മരണകൾ ഉണർത്തിക്കൊണ്ട് ചങ്ങനാശ്ശേരി പ്രവാസി അപ്പസ്തോലത്തിന്റെ ആഭിമുഖ്യത്തിൽ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ പ്രവാസികൾക്കായി ഓൺലൈൻ മത്സരങ്ങൾ നടത്തുന്നു. നൊസ്റ്റാൾജിയ നോട്ട്, ക്രിസ്മസ് ഓർമ്മക്കുറിപ്പ്, ക്രിസ്തുമസ് ചിത്രങ്ങൾ, ക്രിസ്തുമസ് കരോൾ ഗാനം എന്നീ ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടത്തുന്നത്. ഇംഗ്ലീഷിലും മലയാളത്തിലും രണ്ട് വിഭാഗങ്ങളിലായിട്ടാണ് ഈ മത്സരം നടത്തപ്പെടുന്നത്. December 25 മത്സരത്തിൽ പങ്കെടുക്കേണ്ടതാണ്. ജനുവരിയിൽ നടത്തുന്ന ക്രിസ്തുമസ് പുതുവത്സര ആഘോഷ വേളയിൽ വെച്ച് വിജയികളെ അനുമോദിക്കുന്നതായിരിക്കുമെന്ന് സംഘാടക സമിതി അറിയിച്ചു. അബുദാബി മുസഫ സെന്റ് പോൾസ് കത്തോലിക്ക ദേവാലയത്തിൽ ഈ വർഷത്തെ ക്രിസ്തുമസ് ഒരുക്ക ധ്യാനം നടന്നു. ഈറ്റുനോവ് എന്ന പേരിൽ December 16-19 ധ്യാനം നടന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ ജേക്കബ് ചാക്കോ നമ്മോടൊപ്പം ചേരുന്നു. അബുദാബി മുസഫ സെന്റ് പോൾസ് കത്തോലിക്ക പള്ളിയിൽ ഈ വർഷത്തെ ക്രിസ്മസ് ഒരുക്ക ധ്യാനം നടന്നു. ഈറ്റുനോവ് എന്ന പേരിൽ December 16-19 ബുധൻ, വ്യാഴം, വെള്ളി, ശനി എന്നീ ദിവസങ്ങളിൽ നടക്കുകയുണ്ടായി. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വെബിനാർ വഴി നടത്തപ്പെട്ട ധ്യാനത്തിൽ തിരുവനന്തപുരം അതിരൂപത സഹായമെത്രാൻ മാർ ഡോക്ടർ ക്രിസ്തുദാസ്, ചാനശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ, ശംഷാബാദ് മെത്രാൻ മാർ റാഫിൽ തട്ടിൽ, അദിലാബാദ് മെത്രാൻ മാർ പ്രിൻസ് പാണങ്ങാടൻ വചന വിചിന്തനത്തിന് നേതൃത്വം നൽകി. ഈ 4 ദിവസവും വിശുദ്ധ കുർബാനയോടുകൂടി ആരംഭിച്ച ധ്യാനം ആരാധനയോടുകൂടി സമാപിക്കുന്ന രീതിയിലാണ് നടത്തപ്പെട്ടത്. മുസഫ സെന്റ് പോൾസ് പള്ളിയിലെ മലയാളം കമ്മ്യൂണിറ്റിയുടെ സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ വർഗീസ് കോഴിപ്പാടൻ നേതൃത്വം നൽകുന്ന MCC ആണ് എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിച്ചത്. പ്രവാസി വാർത്തകൾക്ക് വേണ്ടി അബുദാബിയിൽ നിന്നും ജേക്കബ് ചാക്കോ. നന്ദി ജേക്കബ് ചാക്കോ. UAE വിശ്വാസ സമൂഹത്തിൽ നിന്നും സ്വർഗീയ സംഗീതവുമായി റേസ് ഓഫ് ചീഫ്സ്, തനത് ശൈലിയിലൂടെ വ്യത്യസ്തമായ ആവിഷ്കാരത്തിലൂടെ ക്രിസ്തീയ സംഗീത ലോകത്തെ പുത്തൻ വാതായനങ്ങൾ തുറന്നുകൊണ്ട് UAE വിശ്വാസ സമൂഹത്തിൽ നിന്നും ഒരു കൂട്ടം യുവാക്കൾ ശ്രദ്ധയാകർഷിച്ചു. റേസ് ഓഫ് ഗ്രേസ് എന്ന് പേരിട്ടിരിക്കുന്ന തങ്ങളുടെ മ്യൂസിക്കൽ ബാൻഡിലൂടെ ഇവർ ഇതുവരെ ഇറക്കിയിട്ടുള്ള മനോഹര ഗാനങ്ങളെല്ലാം ഇതിനോടകം തന്നെ ലോകമെമ്പാടുമുള്ള സംഗീത പ്രേമികളുടെ മനസ്സിൽ ഇടം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. സ്വന്തമായി സംഗീത ആൽബങ്ങൾ പുറത്തിറക്കുന്നതിനോടൊപ്പം ജീസസ് യൂത്ത്, സീറോ മലബോർ കമ്മ്യൂണിറ്റി തുടങ്ങിയ വിവിധ കൂട്ടായ്മകൾ നേതൃത്വം നൽകുന്ന സംഗീത പരിപാടികളുടെയും ഭാഗമായി ഇവർ പ്രവർത്തിക്കുന്നു. ക്രിസ്തുമസിന് മുമ്പേ പുറത്തിറങ്ങേണ്ട തങ്ങളുടെ ഒരു കരോൾ ഗാനത്തിന്റെ ഒരുക്കത്തിലാണ് ഇതിലെ അണിയറ പ്രവർത്തകർ. 2021 മുടങ്ങാതെ എല്ലാ മാസവും ഒരു പുത്തൻ സംഗീത ആൽബം വിശ്വാസികൾക്കായി സമർപ്പിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് റേസ് ഓഫ് ഗ്രേസ് കമ്മിറ്റി അംഗങ്ങളായ ലിജോയ് ജേക്കബ്, ജെറിൻ രാജ്, ഫ്രാൻസി വിൻസെന്റ്, പ്രേം എബി, ആശംസ് സ്റ്റാനിസ്ലാവോസ് എന്നിവർ അഭിപ്രായപ്പെട്ടു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. യു എയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്തകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി.